നമസ്കാരം. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ ആ രാജ്യം ഒരു വലിയ ഒരു പട്ടാള അട്ടിമറിയിലേക്കോ മറ്റൊരു പട്ടാള അട്ടിമറിയിലേക്കാണോ എന്ന് സംശയിക്കാൻ തക്ക സൂചനകളാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇമ്രാൻഖാനെതിരെ പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷത്തെ തന്നെ ചില വിമത എം പിമാരും ചേർന്നുകൊണ്ട് അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു. ആ അവിശ്വാസ പ്രമേയത്തെ എതിർക്കാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ ഇമ്രാൻഖാന് കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ പണപ്പെരുപ്പം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷമുണ്ട്. ഈ ജനരോക്ഷം മുതലെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം ഭരണകക്ഷിയിൽ വിള്ളലുണ്ടാക്കുകയും അവിടെ അവിശ്വാസ പ്രമേയത്തിന് ശ്രമിക്കുകയും 155 സീറ്റ് അല്ലെങ്കിൽ 155 എം പിമാരുടെ പിന്തുണയോടെയാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത്. അവിടെ സ്വന്തം പാർട്ടിയുടെ എം പിമാരുണ്ട്, ചില ഘടകകക്ഷികളുമുണ്ട്. ഈ ഘടകകക്ഷികളും സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം എം പിമാരും പിണങ്ങിയതോടെയാണ് ഇമ്രാൻഖാൻ്റെ കസേരയ്ക്ക് ഇളക്കം സംഭവിച്ചത്. അവിടെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. അതുകൂടാതെ തന്നെ പാകിസ്ഥാനിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇന്ത്യയുടെ മിസൈൽ അവിടെ പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പാകിസ്ഥാൻ ജനങ്ങളെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും എല്ലാം ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതിനു പുറമെ സിയാൽകോട്ടിലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള സിയാൽകോട്ടിലെ വലിയ ഒരു ആയുധശാല ഇന്നലെ കത്തിനശിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം നീണ്ടുനിൽക്കുന്നു. അത് പട്ടാള അട്ടിമറിയിലേക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ തലവനും പാകിസ്ഥാനിലെ മുതിർന്ന 3 ജനറൽമാരും ഒരു ഉന്നത സൈനിക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇമ്രാൻഖാനെ ഇനി തുടരാൻ അനുവദിക്കേണ്ട എന്ന തീരുമാനമാണ് എടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ യോഗത്തിന് ശേഷം സൈനിക മേധാവിയും ഇൻ്റലിജൻസ് ഏജൻസികളുടെ മേധാവിയും പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സന്ദർശിച്ച് ഈ വിവരം കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനായ IOC വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം ഉടൻ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ആ യോഗം ആരംഭിക്കും, ബുധനാഴ്ചയോടുകൂടി ആ യോഗം അവസാനിക്കും. ഈ യോഗത്തിന് ശേഷം ഇമ്രാൻഖാൻ രാജിവെക്കണം എന്ന ആവശ്യമാണ് പട്ടാള നേതൃത്വം ഇമ്രാൻഖാന് മുന്നിൽ വച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഇമ്രാൻഖാൻ്റെ രാജി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം 155 അംഗങ്ങളുടെ പിന്തുണ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇമ്രാൻഖാന് ഇത്രയും പേരുടെ പിന്തുണ ഉറപ്പിക്കുക സാധ്യമല്ല. പരമാവധി ഈ അവിശ്വാസ പ്രമേയം ഓട്ടിനിടുന്നത് നീട്ടിക്കൊണ്ടുപോവുക എന്ന നയമാണ് ഇതുവരെ ഇമ്രാൻഖാൻ സ്വീകരിച്ചത്. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെ ഈ രാജ്യത്തെ കൊണ്ടുപോകാനാകില്ല എന്ന് പട്ടാളം അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ പട്ടാളത്തിൻ്റെ ഇടപെടലിന് ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജനകീയ സർക്കാരാണ് എങ്കിൽ പോലും പട്ടാളത്തിന് അവിടെ ഭരണത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ പട്ടാള മേധാവികൾ യോഗം ചേരുകയും ഇമ്രാൻഖാനെ അതറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി, അതായത് ഈ മാസം 28-ാം തീയതിയാണ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് സമ്മേളിക്കുക. അന്നോ അതിനുശേഷമോ അവിശ്വാസ പ്രമേയം നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിന് മുന്നേ തന്നെ രാജിവെച്ചൊഴിയാനും പുതിയൊരു ഭരണത്തിന് വഴിയൊരുക്കുവാനും ഇമ്രാൻഖാന് പട്ടാളം നിർദ്ദേശം നൽകിയതാണ് സൂചന. മറ്റൊരു പട്ടാള അട്ടിമറിയിലേക്കാണോ അല്ലെങ്കിൽ മറ്റൊരു പട്ടാള ഭരണത്തിലേക്കാണോ അതോ പ്രതിപക്ഷ കക്ഷികളുടെ തുടർ ഭരണത്തിലോ അല്ലെങ്കിൽ ബദൽ ഭരണത്തിലേക്കാണോ നീങ്ങുക ആ രാജ്യം എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.